ഹായ് ഫ്രണ്ട്സ്, എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു എക്സാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എസ് എസ് എൽ സി എക്സാമിൻ്റെയും പ്ലസ് ടു എക്സാമിൻ്റെയും റിസൾട്ട് ഏകദേശം മെയ് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ പ്ലസ് വൺ എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴ് വരും? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഒന്ന് രണ്ട് എക്സാം ബുദ്ധിമുട്ട് വന്നപ്പോൾ കുട്ടികൾ ചോദിക്കുന്നതാണ്, ഇതിൻ്റെ റിസൾട്ട് എപ്പോഴ് വരും, അതിനുശേഷം എത്ര പേപ്പർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴായിരിക്കുമെന്നൊക്കെ. സാധാരണ ഈ മാർച്ച് മാസത്തോടുകൂടി പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ പ്ലസ് വൺ എക്സാം നടന്നിരുന്ന സാഹചര്യത്തിൽ, അതായത് കൊറോണയ്ക്ക് മുന്നെയൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ, പ്ലസ് വൺ എക്സാമിൻ്റെ റിസൾട്ട് ജൂൺ മാസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എക്സാം കഴിഞ്ഞ് പ്ലസ് ടു സെക്കൻഡ് ഇയറിലേക്ക് സ്കൂളിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് തലേന്ന് തന്നെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മെയ്യോട് കൂടിയിട്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു, എന്നിട്ട് ജൂണിൽ പ്ലസ് ടു ക്ലാസ്സിലേക്ക് പ്ലസ് വൺ കുട്ടികൾ എത്തുമ്പോഴേക്കും, അവർ പ്ലസ് ടുവിലേക്ക് ക്ലാസ്സിലെത്തുന്നതിൻ്റെ തൊട്ട് തലേന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്ത വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ആവാം, അല്ല എങ്കിലും ഒരുപക്ഷെ ജൂൺ മാസം തന്നെ റിസൾട്ട് വരുമെന്നും അല്ലെങ്കിൽ വരണമെന്ന രീതിയിലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് പിന്നീട് അതിനുശേഷം മൂന്ന് പേപ്പർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അഥവാ ഇപ്പോൾ ഈ എക്സാമിന് നിങ്ങൾ ഏതിലെങ്കിലും പേപ്പർ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേപ്പറിന് പുറമെ ആബ്സെൻ്റ് ആയ പേപ്പർ കൂടി ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സാം, അതിൻ്റെ എക്സാം ഈ ജൂൺ മാസം റിസൾട്ട് വരികയാണെങ്കിൽ ഓഗസ്റ്റിനുള്ളിൽ തന്നെ, ജൂലൈയിലോ ഓഗസ്റ്റിലോ ആയിട്ട് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടന്നേക്കാം. ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കഴിഞ്ഞ് തൊട്ട് അടുത്ത ആഴ്ച മുതൽ തന്നെ വാലുവേഷനും നടന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഫസ്റ്റ് ഇയറിൻ്റെ കാര്യം അവിടെ ക്ലോസ് ചെയ്യാനുള്ള സമയം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബറിനുള്ളിൽ കിട്ടും. പിന്നെ പ്ലസ് ടുവിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇരിക്കെ ഈ വർഷം മാർച്ചോടുകൂടി തന്നെ പ്ലസ് വൺ ടു പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ പ്ലസ് വൺ എക്സാം കംപ്ലീറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ജൂൺ മാസം, ഒരുപക്ഷെ നമ്മൾ ജൂണിൽ നമ്മൾ ക്ലാസ്സിലേക്ക് പ്ലസ് ടു ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ വന്ന ഉടനെ തന്നെയോ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ഈ നടക്കുന്ന എക്സാമിൻ്റെ റിസൾട്ട് വരും. എന്നിട്ട് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കും. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട്, ജൂലൈയിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടന്നേക്കാം. അതിൻ്റെ വാലുവേഷൻ ഉടനെ നടന്ന് സെപ്റ്റംബർ തൊട്ട് ഒരു മാസം കൊണ്ട് തന്നെ റിസൾട്ടും ഒക്കെ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിനുശേഷം പ്ലസ് ടുവിന് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഇതൊന്നും ഒഫീഷ്യലി ഡേറ്റ് ഡയറക്ടറേറ്റ് എവിടുന്നും നമുക്കറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ മുൻകാല അനുഭവം എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുന്നു ഇങ്ങനെ ആയേക്കാം, ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും പേപ്പർ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട, ഇനി നടക്കാനുള്ള എക്സാമിനെക്കുറിച്ച് ചിന്തിച്ച് അത് നന്നായിട്ട് എഴുതുക. ബുദ്ധിമുട്ട് തോന്നിയ പേപ്പറുകൾ ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വീണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഇമ്പ്രൂവ്മെൻറ്റ് ലിസ്റ്റിലേക്ക് അതിനെ പരിഗണിക്കുക. കൂടെ രണ്ട് പേപ്പർ കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മൂന്ന് പേപ്പർ, പേപ്പർ വൈസ് ഫീസുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റിന് ഒരു പേപ്പറ് 175 രൂപയൊക്കെ ഉണ്ടാവും. മാർക്ക് ലിസ്റ്റിന് സെപ്പറേറ്റ് 40 റുപ്പീസ് വേണം. പേപ്പർ വൈസ് പൈസ അടച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഇനിയുള്ള പേപ്പേഴ്സ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് മൂന്ന് പേപ്പർ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഒരു പേപ്പർ മാത്രം എഴുതുക, രണ്ട് പേപ്പർ എഴുതുക, മാക്സിമം മൂന്ന് പേപ്പറാണ്. അതോടൊപ്പം നമ്മൾ ഇപ്പോൾ എക്സാമിന് ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അതുകൂടി അപ്പോഴെഴുതാൻ വേണ്ടി പറ്റും. എന്തായാലും മിനിമം പേപ്പർ ഇമ്പ്രൂവ് ചെയ്തിട്ട് മാക്സിമം മാർക്ക് വാങ്ങാൻ നമുക്ക് സാധിക്കണം ഇമ്പ്രൂവ്മെൻറ്റിൽ. അതിനുവേണ്ടി നമുക്ക് തയ്യാറാവാം. ചില കുട്ടികൾ ചോദിച്ചിരുന്നു എപ്പോഴാണ് എക്സാം ഉണ്ടാവുക, റിസൾട്ട് ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് അത് കഴിഞ്ഞ് പ്ലസ് ടുവിന് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. പ്ലസ് വണ്ണിന് വീണ്ടും ഏതെങ്കിലും പേപ്പറിലൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിന് മാക്സിമം വാങ്ങുന്നതോടുകൂടി നമുക്കൊരു റിസൾട്ട് ഓൾ ടുഗദറാണ് വരുന്നത്. പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടിയിട്ടാണ്. ഇപ്പോൾ പ്ലസ് വണ്ണിന് മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് വെച്ചാൽ പ്ലസ് ടുവിന് നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മൾ ഫ്രീ ആണ്. കാരണം എ പ്ലസ് ഒക്കെ നിലനിർത്തുന്നവർക്ക് ഇത്തിരി പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞാലും പ്ലസ് വൺ നമ്മൾ ഹൈ ലെവലിലുണ്ടെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് 90% കിട്ടും. എന്തായാലും അത്തരത്തിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. ഏതെങ്കിലും പേപ്പർ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് ഉണ്ട്, സമയമുണ്ട്.